അല്ല, ഇപ്പോ നമ്മള് നമ്മുടെ നോമിനേഷൻ ഫോംസ് കൊടുത്തു കലക്ടർക്ക്. നാലാം തവണയാണ് ചെയ്യണത്. ഈ ഓരോ തവണ ഫോം കുറച്ചുകൂടി നീളമാവണം, കുറച്ചുകൂടി കൂടുതൽ ഡോക്യുമെന്റ്സ് കിട്ടുന്നു, കുറച്ചുകൂടി അവരും കൂടുതൽ ഡോക്യുമെന്റ്സ് തരുന്നു. ഇതെല്ലാം കുറച്ച് നേരമെടുത്തു, പക്ഷെ അവസാനത്തിൽ എന്തായാലും നമ്മുടെ സബ്മിഷൻ ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് ഇപ്പോൾ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ തുടരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല, ഭാരതത്തിന് ഭാവിയെ തീരുമാനിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് വഴിക്കാണ് നമ്മൾക്ക് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ഭാരതത്തിന് ബഹുസ്മരതയെ സംരക്ഷിക്കാനും നമ്മൾക്കൊരു വലിയൊരു അവസരം നമ്മുടെ മുമ്പോട്ടിരിക്കുന്നത്, നമ്മുടെ മുമ്പ് ഇരിക്കുന്നത്. കാരണം നമ്മൾ കാണുന്നത് ഈ രാജ്യത്തിന്റെ എല്ലാ വിധത്തിലും വർഗീയതയും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടന ലംഘനമായ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഈ സർക്കാർ കുറച്ചു കാലമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവർക്ക് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ മനസ്സിലാക്കേണ്ടത്, ഇത് ഭാരതത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ ഒരു സംഘർഷമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം നമ്മൾ വീണ്ടും നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കാൻ ആവശ്യമുള്ള നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഈ ഇലക്ഷൻ ജയിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. യെസ്, നല്ല ആത്മവിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല, ഈ മൂന്നാഴ്ച പ്രചരണത്തിൽ എന്റെ ആത്മവിശ്വാസം കൂടിയിട്ടേണ് നോക്കൂ. ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്നത് ശ്രീകോണ മത്സരമാണെന്ന്. പക്ഷെ കൂടുതൽ ഇപ്പൊ കാണുന്നത് ഈ നമ്മുടെ പ്രത്യേകിച്ച് നഗരദേശത്തേക്ക് ഇറങ്ങിയ ശേഷം ഇത് കൂടുതൽ 2014-19 പോലെ, പ്രത്യേകിച്ച് 19 പോലെ അങ്ങനെ റിപ്പീറ്റ് ആകുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഇപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിജയത്തെക്കുറിച്ച് സംശയമില്ല. മറ്റേ തർക്കം രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ്. പക്ഷെ അതിൽ ശരിക്കും ഞാൻ കാണുന്നത് ഇപ്പോൾ കൂടുതൽ നമ്മൾ BJP എതിരിക്കാനാണ് നമ്മളുടെ ആവശ്യം. തിരുവനന്തപുരത്ത് നോക്കൂ, മൂന്നാമത്തെ സ്ഥാനാർത്ഥിയുമുണ്ട്. ഞാൻ ഒരിക്കലും ത്രികോണ മത്സരമല്ല എന്ന് പറയില്ല. പക്ഷേ 2019 നമ്മൾ കണ്ടപോലെയും വേറെ രീതിയിൽ 2014 കണ്ടപോലെയും രണ്ട് പാർട്ടികളാണ് കുറച്ചും കൂടി കൂടുതൽ മത്സരത്തിൽ മുന്നോട്ട് എന്ന് കാണുന്നു. അതില് ഞങ്ങൾ തന്നെ മുന്നോട്ട് സംശയമില്ല. പക്ഷേ രണ്ടാമത്തെ സ്ഥാനത്തിൽ എല്ലാവരുടെയും കാണുന്നത് BJP തന്നെയാണ്. അപ്പൊ ഞങ്ങൾ അവരാണ് പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധ വെക്കേണ്ടത്. ഇതുവരെ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയണം, ഇന്നലെ സുപ്രീം കോടതിയിൽ സർക്കാരിനെ പോയി പറഞ്ഞു അവർ ഒരു ആക്ഷനും എടുക്കില്ല ജൂലൈ വരെ. അപ്പൊ ജൂലൈ മാസം വരെ നമ്മൾക്ക് നമ്മുടെ ബാക്കി ഫണ്ട്സിന് ആക്സസ് ഉണ്ടാവുമെന്നാണ് അവർ പറയണം. എന്നാലും ചില ഫണ്ട്സ് അവർ കോൺഫിസ്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ അക്കൌണ്ട്സിൽ നിന്ന്. പിന്നെ ചില പുതിയ ടാക്സ് നോട്ടീസ് വരുന്നു. ഇന്നാളെ 94-95 ടാക്സിനെ കുറിച്ച് അവർ ക്ലെയിം ഇറക്കിയിരിക്കുന്നു. അപ്പോ ഇങ്ങനൊരു ടാക്സ് ടെററിസം എന്ന് പറയുന്നത് അത് ശരിയല്ല. ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്തിൽ അവർക്ക് അവരുടെ ഉള്ള പൈസ, ലീഗലി ഡിക്ലെയർ ചെയ്ത പൈസ ഉപയോഗിക്കാൻ സാധിക്കാത്ത സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് എന്തായാലും ഒരു ഗുണം ചെയ്യില്ലെന്ന് അറിയാം. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട പ്രതിപക്ഷ ആൾക്കാർ ജയിലിൽ കൊണ്ടുപോയി ഇടുമ്പോൾ ഇന്നാളെ 6 മാസം ചാർജ് ഇല്ലാതെ ഒരു വ്യക്തിയെ ജയിലിലിട്ടത് ഇന്നലെ സുപ്രീം കോടതി അതിന് റിലീസ് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ശ്രീ കേജ്രിവാൽ ഇപ്പൊ ജയിലിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും കൂടിയാണ്. അപ്പോ ഇങ്ങനെ അവര് മത്സരിക്കാൻ ആഗ്രഹിക്കണം, അവർ ശരിക്കും ഒരു ഭയത്തിന്റെ ഒരു തെളിവാണ്. BJP മനസ്സിലാക്കിയിട്ടുണ്ട് ദേശീയ സ്ഥിതിയിൽ അവര് തോൽവി ഉറപ്പമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതുമീതെ ധൈര്യത്തോടെ ജനങ്ങൾ ഇറങ്ങി വോട്ട് ചെയ്യണമെന്നാണ് നമ്മളുടെ അഭ്യർത്ഥന. അതിനാണ് ഇന്ന് ഈ നോമിനേഷൻ പേപ്പർ കൊടുത്ത ശേഷം പ്രത്യേകിച്ച് പറയാനുള്ളത്, വരൂ, വോട്ട് ചെയ്യൂ, നിങ്ങളുടെ ഭാരതം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കയ്യിലെടുക്കൂ. അതാണ് അതൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ കേന്ദ്രമന്ത്രി ഉണ്ടാവാൻ ഇലക്ഷൻ ജയിക്കണ്ടേ ആദ്യം? ഇവിടെയും ജയിക്കണം, അവിടെയും ജയിക്കണം. ഇപ്പൊ ഭാരതത്തിന്റെ സ്ഥിതി നിങ്ങൾ മൊത്തം നോക്കിക്കോളൂ. BJP 9 സംസ്ഥാനത്തിൽ
അവർക്ക് 2019 കിട്ടിയ സീറ്റ് ഇത്തവണ വീണ്ടും കിട്ടാൻ സാധിക്കുന്നതിന് എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു. 9 സംസ്ഥാനത്ത് അവർക്ക് 6 സംസ്ഥാനത്തിൽ എല്ലാ സീറ്റും കിട്ടി. 3 സംസ്ഥാനത്ത് ഒരൊറ്റ സീറ്റ് വിട്ടുകൊടുത്തിട്ട് പ്രതിപക്ഷത്തിന് അതിലെല്ലാത്തിനും മാറ്റമുണ്ട്. ആ ഉദാഹരണം, കർണാടകയിൽ ഞങ്ങൾക്ക് 1 സീറ്റേ കിട്ടിയുള്ളൂ. 2 ആഴ്ച മുമ്പ് ഒരു ന്യൂട്രൽ പോൾ ഇറങ്ങി, 17 സീറ്റ് കോൺഗ്രസിന്. തെലങ്കാനയ്ക്ക് 2 സീറ്റ് കിട്ടി, പോൾ പറയുന്നു 12 സീറ്റ് കോൺഗ്രസിന്. മറ്റേ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനത്തിൽ അവർക്ക് ഭൂരിപക്ഷം സീറ്റ് കിട്ടിയാലും കൂടി എല്ലാ സീറ്റും കിട്ടാനുള്ള സാധ്യത ആരും കാണുന്നില്ല. ഇപ്പൊ ജനങ്ങൾക്ക് ഒരു ബോധ്യമുണ്ട്. നിങ്ങൾക്കറിയാം, തൊഴിലില്ലായ്മ കൂടിയിട്ടുണ്ട് ഭാരതത്തിൽ എല്ലാവിടെയും, വിലക്കയറ്റം കൂടിയിട്ടുണ്ട് എല്ലാവിടെയും. ജനങ്ങൾക്ക് എന്താണ് ഈ സർക്കാർ ചെയ്തു കൊടുക്കണം ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല. അതുകൊണ്ട് പലവരും ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അവരുടെ വലിയൊരു പ്രചരണമാണ് 370-400 അടിസ്ഥാനമില്ലാത്ത പ്രചരണമാണെന്ന് സംശയമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കാര്യത്തിൽ BJP ഭരണം ഡൽഹിയിൽ തുടരില്ല. കാരണം ഒരു കാര്യം മറക്കരുത്, അവർക്ക് 303 സീറ്റാണ് ഉള്ളത്. 32 സീറ്റ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാൽ അവർക്ക് ഭൂരിപക്ഷം പോയി. ആ 32 സീറ്റിംഗ് അവർ കൂടുതൽ നഷ്ടപ്പെടുന്ന എല്ലാ പോളുകളും കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരോ സംസ്ഥാനത്തെ പോൾ നോക്കിയാൽ മതി, BJPക്ക് ഭൂരിപക്ഷമില്ല. അതുകൊണ്ടാണ് കെജ്രിവാളിന്റെ ജയില്, അതുകൊണ്ടാണ് ഉപേക്ഷിച്ച ഘടകകക്ഷികളുടെ പുറകെ ഓടി അവർ തിരിച്ചു കൊണ്ടുവരുന്നത്. ചന്ദ്രബാബു നായിഡുവിനും ജയൻ ചൌധരിയും അവർ അകാലിദളിന്റെയും BJDയും പുറകെ 10 ദിവസം ഓടി എല്ലാ പത്രത്തിലും എല്ലാ ദിവസവും കാണാൻ. 2 പാർട്ടിയും പറഞ്ഞ് ഞങ്ങൾ നിങ്ങളൊപ്പം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2 പാർട്ടിയും മാറുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അവരുടെ സ്ഥിതി അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ എല്ലാ പൊളിറ്റിക്കൽ അനാലിസിസ് പറയുന്നത് BJPയുടെ വിജയം ഉറപ്പുമെന്നതിന് മാത്രമല്ല, അവർ പരാജയം കൂടുതൽ ഉറപ്പിക്കുന്നു. ആ സ്ഥിതിയിലാണ് ഇനി വരാൻ പോകുന്ന ആഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തത് എന്താ? ഒരൊറ്റ കാരണം, അവർക്ക് മന്ത്രാലയമേ ഉണ്ടാവില്ല ഡൽഹി. അതാണ് കാണുന്നത്. നോക്കൂ, ഈ കാര്യത്തെ കുറിച്ച് പാർട്ടി സംസാരിക്കും. നോക്കൂ, ഈ എനിക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അവർ UDFനെ മൊത്തമായിട്ട് പിന്തുണ തരുന്നതാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അതിനെക്കുറിച്ച് നമ്മളുടെ KPCC പ്രസിഡന്റ് ഇൻചാർജ് ആയ MM ഹസൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചിന്തിക്കും, ചർച്ച ചെയ്യും, തീരുമാനിക്കും. ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ സ്വീകരിച്ചിട്ടല്ല ഇത്, ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവകാശത്തിൽ ഞാൻ എങ്ങനെ എടുക്കുക? അദ്ദേഹത്തെ വിട്ടുകൊടുക്കണം, അദ്ദേഹം പറയട്ടെ, സമയം വരും. ഓക്കെ, എന്താണ് ഈ നേതാക്കൾ എന്ന് പറയുന്നത്? ആരാണ്? വല്ല തെരഞ്ഞെടുപ്പ് ജയിച്ച ഒരു MLA ഒരു MPO മാറിയിട്ടുണ്ടോ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആൾക്കാർ. അല്ല, പ്രാദേശിക നേതാക്കൾ മത്സരിച്ച് തോറ്റവര് നമ്മൾ വിട്ടുപോയവൻ അവർക്ക് വേറെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയായിരിക്കും, എനിക്കൊരു വിരോധമില്ല. ഇതുപോലെ സ്വാഭാവികമായിട്ട് എല്ലാ സംസ്ഥാനത്തിലും അവിടെയും ഇവിടെയും നീട്ടും. ഞങ്ങൾക്ക് ഒരു സിറ്റിംഗ് BJP MP ഹരിയാനയിൽ ഞങ്ങളുടെ അടുത്ത് വന്നു. ഇന്നലത്തെ വാർത്ത നിങ്ങൾ നോക്കിക്കോളൂ, ഒരു വേറൊരു MP മാറിയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന ഒരു മിസ്റ്റർ നിഷാദ്. തമിഴ്നാട്ടിൽ ഒരു BJP അദ്ദേഹത്തിന്റെ BJP അധ്യക്ഷൻ അവരുടെ SC ST സെല്ലിന്റെ അധ്യക്ഷൻ മാറി റിസൈൻ ചെയ്തിട്ട് BJP പോയി AMK പോയി. ബീഹാറിലാണ് നിഷാദ്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനത്തിലും അവിടെയും ഇവിടെ ആൾക്കാർ വരലും പോലും ഉണ്ടാവും. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നത്? BJPയോട് ചോദിക്കും, അവരെ എത്ര. ഞങ്ങൾ ഒരു സിറ്റി MP പോയിട്ടില്ലല്ലോ. തിരുവനന്തപുരം മണ്ഡലത്തിന് ഒരു പ്രശ്നവും കാണുന്നില്ല. കാര്യം പാർട്ടി ശക്തമായി നിൽക്കുന്നുണ്ട്, ഒന്നാം നിൽക്കുന്നുണ്ട്, ഐക്യത്തോടെ നിൽക്കുന്നുണ്ട്. ഇരുപത്തിനാല് ദിവസമുണ്ട്, നിങ്ങൾ കാണും. നിങ്ങൾ കണ്ടിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തോളൂ എത്ര നന്നായിട്ട് നമ്മളുടെ ബൂത്തുകൾ പ്രവർത്തിക്കുന്നത്. താങ്ക് യു.